ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ സാധാരണയായി നമ്മൾ മരുന്ന് കഞ്ഞി, കർക്കിടക കഞ്ഞി, അതുപോലെ ഉലുവ കഞ്ഞി ഒക്കെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് മുക്കുടി സേവ എന്ന് പറയും. ഇത് എന്റെ അമ്മ പറഞ്ഞു തന്ന ഒരു രീതിയാണ്. പല ദേശത്തും പല രീതിയിലായിരിക്കും ഇത് കഴിക്കുന്നുണ്ടാവുക. ഇതില് ദശപുഷ്പങ്ങൾ സമൂലം എടുത്തിട്ട് അരച്ചിട്ട് പച്ച മോരിലോ കാച്ചിയ മോരിലോ സേവിക്കുകയാണ് പതിവ്. 3 ദിവസം ഇത് മുടങ്ങാതെ കഴിക്കണം. അതിനുശേഷമാണ് സാധാരണ എല്ലാവരും മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമുക്ക് നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ദശപുഷ്പങ്ങളൊന്നും കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും അല്ലാതെ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, വീഡിയോയിലേക്ക് പോവാം. സാധാരണ ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഇത് ഒരു വഴിപാടായി കാണാറുണ്ട്. ധന്വന്തരി ആണല്ലോ ആയുർവേദത്തിന്റെ ഭഗവാനായി കാണുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. ഇതില് ദശപുഷ്പങ്ങളിൽ എനിക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ, 5-6 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. മുക്കുറ്റിയും കറുകയും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. പൂവാങ്കുർനില, കറുക, മുക്കുറ്റി, നിലപ്പന, തിരുതാളി, ചെറുള, കയ്യോന്നി, വിഷ്ണുക്രാന്തി, മുയൽച്ചെവിയൻ, ഉഴിഞ്ഞ. ഇതില് എനിക്ക് മുയൽച്ചെവിയനും ഉഴിഞ്ഞയൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ ടൗണിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് തുളസി മിക്കവാറും വീടുകളിൽ ഉണ്ടാവുമല്ലോ. തുളസിയും കറിവേപ്പിലയും ഈ നവരേല ഉണ്ടല്ലോ, നവരേലയും കൂടെ ഇതിന്റെ കൂടെ മിക്സ് അരച്ച് ചേർത്താലും മതിയാകും. വേറെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ചാല് കുറച്ച് കുരുമുളക്, കൊത്തമല്ലി, പച്ചമല്ലിയാണ്, ഉലുവ, അയമോദകം, ജീരകം, ഇന്തുപ്പ്, പിന്നെ പച്ചമഞ്ഞള്. പച്ചമഞ്ഞള് ഉണക്കമഞ്ഞളായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഉണക്കമഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കഷ്ണം ചുക്കും വേണം. ഇതെല്ലാം കൂടെ അരച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ ദശപുഷ്പങ്ങൾ അരച്ച് അതിന്റെ നീരും എടുക്കുക. എന്നിട്ട് പച്ചമോരിലോ അല്ലെങ്കിൽ കാച്ചിയ മോരിലോ കലർത്തിയിട്ട് സേവിക്കുകയാണ് പതിവ്. ഇത് രാവിലെ വെറും വയറ്റിലാണ് സേവിക്കേണ്ടത്. 1.5 ഗ്ലാസ് മോരെടുക്കാം. ഇതിപ്പോ ഞാനൊരു വലിയ കപ്പ് മോരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 1-5 മണിക്ക് വേണമെങ്കിലും സേവിക്കുന്നതിന് കുഴപ്പമില്ല. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതിന് ശേഷം വേണം സാധാരണ നമ്മൾ മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കുന്നത്. എന്റെ അമ്മ പറഞ്ഞു തന്ന അറിവുകളാണ് ഇതൊക്കെ. അമ്മ ചെയ്യാറുണ്ടായിരുന്നു, അതുപോലെ ഞാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് ഈ മല്ലിയും കുരുമുളകും ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുരുമുളകും മല്ലിയും ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉലുവ, അയമോദകം, ജീരകം എല്ലാം 1 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ചുക്ക്, മഞ്ഞൾ, ഇന്തുപ്പ് ഇപ്പൊ ഇതിന്റെ കൂടെ ഇടണ്ട, പൊടിച്ചതിന് ശേഷം ഇട്ടാൽ മതിയാകും. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആയുർവേദത്തിന്റെ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുമ്പിന്റെ ചെന്നിച്ചട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഒരുപാട് അങ്ങ് മൂക്ക വറക്കുമൊന്നും വേണ്ട, ഒന്ന് നല്ലോണം റോസ്റ്റ് ആയാൽ മതി. ഒരുപാട് മൂക്കണ്ട, മല്ലിയൊക്കെ ഒന്ന് പൊടിയാൻ രീതിയിൽ റോസ്റ്റ് ആയാൽ മാത്രം മതി. ഇതിപ്പോ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം നല്ലവണ്ണം. ഞാൻ ഈ ദശപുഷ്പങ്ങളെല്ലാം അരിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളം കുറച്ചൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതിന്റെ നീര് നല്ലവണ്ണം പിഴിഞ്ഞെടുത്താൽ മതിയാകും. ഇനി മോര് കാച്ചാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മോര് ഉപ്പും മഞ്ഞളും ഒന്നും ഇട്ടിട്ടല്ല കാച്ചുക, ഇത് വെറുതെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം. ഇനി എല്ലാവർക്കും ഒരു സംശയം തോന്നാം, ഈ മോര് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ പിരിയൂലേ എന്ന്. അങ്ങനെയൊന്നും പിരിയില്ല, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ചെറിയതായിട്ട് ചൂടായ മാത്രം മതി. പച്ചമോര് കൂട്ടാൻ വിഷമമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത്, അല്ലെങ്കിൽ പച്ചമോരിലാണെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്ര അളവിൽ മരുന്നുകൾ വേണമെന്നും ഒരു സംശയം തോന്നാം. അളവുകള് 1 ചെടിയുടെ അളവ് മതിയാകും. ഇതിപ്പം ഞാൻ 3 പേർക്ക് വേണ്ടി എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തത്. 1 ചെടി മതിയാകും, എല്ലാത്തിനും 1 ചെടി എടുത്താൽ മതിയാകും. 1 ചെടി എടുക്കാനില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും 3-4 ഔഷധ ചെടികളായാലും മതി. പിന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ മെറ്റീരിയൽസ് അതെല്ലാം ഒരേപോലെ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ചിലര് ഇതില് പുളിയാറില ഒക്കെ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ വേപ്പില, ആര്യവേപ്പിന്റെ ഇല ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഔഷധ മൂല്യമുള്ള
സസ്യങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സാധാരണയായി ഉപയോഗിക്കുന്നത് ദശപുഷ്പങ്ങളാണെന്ന് മാത്രം. ഈ മോര് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ ചൂടായിട്ടുണ്ട്, ഞാനിത് ഓഫ് ചെയ്യാണ്. ഞാൻ ഈ കുരുമുളകും മല്ലിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്തു വരാം. തണുത്തിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഇത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ 3 പേർക്കുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ഓരോ ടീസ്പൂൺ വീതം എല്ലാം എടുത്തിട്ടുണ്ട്. ഒരാൾക്കാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കണം. ഇനി നമുക്ക് മുക്കുടി കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മോര് എടുത്ത് ഒരു മൺപാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഇന്തുപ്പാണ് ഇടുന്നത്. നമ്മൾ പൊടിച്ചെടുത്ത പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഇടിച്ചു പിഴിഞ്ഞ് എടുത്തു വെച്ച മരുന്നാണ്, ദശപുഷ്പത്തിന്റെ നീരാണ്. ഇനി ഞാൻ പറയുന്നത് ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ചിലപ്പം ചുക്കൊക്കെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും, എന്നാലും ഈ മരുന്നുകളൊന്നും കിട്ടൂലല്ലോ. അപ്പൊ കുറച്ച് തുളസിയിലയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറിവേപ്പില എന്തായാലും കിട്ടുമല്ലോ. കറിവേപ്പിലെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇത് ജീരകം വറുത്ത് പൊടിച്ചു വെച്ചതാണ്. അതുപോലെ അയമോദകവും എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത്രയും കൂടി എടുക്കുക. ഉലുവ പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇന്തുപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ലേശം മാത്രമേ ഇടാവുന്നേ ഉള്ളൂ. അപ്പം ഇവയെല്ലാം കൂടെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഇടിക്കുന്ന ഇടികല്ലുണ്ടല്ലോ, അതിലോ ഇടിച്ച് അതിന്റെ നീരെടുത്തിട്ട് മോരിലോ കാച്ചിയ മോരിലോ സാധാരണ മോരിലോ കലക്കി രാവിലെ കുടിച്ചാലും മതിയാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.